നമസ്കാരം എല്ലാവർക്കും, ടോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ രാവിലെ എണീച്ച് നമുക്കൊരു വീഡിയോ പെട്ടെന്ന് ഇടാനാണ് പ്ലാൻ ചെയ്തത്. കാരണം ഇന്ത്യ വേഴ്സസ് ജോർദാൻ മത്സരം ക്യാൻസൽ ആയി എന്നുള്ള ഒരു നിരാശജനകമായിട്ടുള്ള ഒരു വിവരമാണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. കാരണം ഇന്ത്യൻ താരങ്ങൾക്ക് ജോർദാനിൽ എത്താൻ ഒരുപാട് വൈകി എന്നുള്ള ഒരു കാര്യമാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ താരങ്ങൾ ജോർദാനിൽ എത്താൻ ഒരുപാട് വൈകി. നമ്മുടെ വെള്ളിയാഴ്ച നല്ല രാത്രിയോടുകൂടിയാണ് അവർക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനോ കളിക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ വളരെ ക്ഷീണിതനായിട്ടുള്ള പ്ലേയേഴ്സിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നീട് കുറച്ച് ഒഫീഷ്യൽസ് എന്ന് വന്നിട്ട് നമ്മുടെ കുവൈറ്റിൽ തങ്ങി നിൽക്കുകയാണ്. അതായത് 10 മണിക്കൂറോളം അവർ അവിടെ നമ്മുടെ എയർപോർട്ടിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് അറിയുന്നത്. അതായത് അമ്മൻ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് നല്ല മഴ കാരണം, ആ കുവൈറ്റിൽ നല്ല മഴ കാരണം അവർക്ക് ആ ഫ്ലൈറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ജോർദാനിൽ എത്താനോ സാധിക്കാത്തൊരു സന്ദർഭം ആയതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ എത്താനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ വേഴ്സസ് ജോർദാൻ മത്സരം ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ഒരു മത്സരം നടന്നിരുന്നുവെങ്കിൽ ജോർദാനിൽ നടന്നിരുന്ന ഒരു ഫ്ലഡ് അതിനുള്ള റിലീഫ് ഫണ്ട് അവർ ശേഖരിക്കാൻ, ഇന്ത്യ വേഴ്സസ് ജോർദാൻ മത്സരത്തിൽ ലഭിക്കുന്ന പൈസ അവർ റിലീഫ് ഫണ്ടിൽ നൽകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെയുള്ള ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം നിരാശജനകമായി മാറിയിരിക്കുകയാണ്. കാരണം ഇന്ത്യ വേഴ്സസ് ജോർദാൻ മത്സരം ഇന്നത്തോടുകൂടി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർദാൻ വേഴ്സസ് ഇന്ത്യ മത്സരം ചിലപ്പോൾ വീണ്ടും റീഷെഡ്യൂൾ ചെയ്യാൻ ഉള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരം ഇപ്പോൾ താൽക്കാലികമായി ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഇനി ഇന്ത്യ വേഴ്സസ് ജോർദാൻ മത്സരം നടക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ ഫുട്ബോളിന് അത് വളരെ നേട്ടം സൃഷ്ടിക്കും. ഇന്ത്യ വേഴ്സസ് ചൈന മത്സരം നമുക്ക് കണ്ടതായിരുന്നു, വളരെ കട്ടക്കുള്ള ഒരു മത്സരം തന്നെയായിരുന്നു, സമനിലയിൽ പിടിച്ച ഒരു മത്സരമായിരുന്നു. എന്നാൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സുനിൽ ഛേത്രി എന്ന് പറയുന്ന നമ്മുടെ ക്യാപ്റ്റൻ ഇല്ല എന്നുള്ള ഒരു വിവരം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വേഴ്സസ് ജോർദാൻ മത്സരം നമുക്ക് ചൈന മത്സരമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എങ്കിൽ കൂടി ആ ഒരു മത്സരം ഇപ്പോൾ ക്യാൻസൽ ആയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർക്ക് വളരെ നിരാശപ്പെടുന്ന ഒരു ന്യൂസ് തന്നെയാണിത്. നമ്മുടെ ISL പോലും ഒരുപാട് നീട്ടിയിരിക്കുകയാണ്. കാരണം ഇന്ത്യ ജോർദാൻ മത്സരത്തിന് വേണ്ടി ISL പോലും ഒരുപാട് നീട്ടിയ ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. പക്ഷെ ആ ഒരു മത്സരം ഇപ്പോൾ ക്യാൻസൽ ചെയ്തതോടുകൂടി ആരാധകർ വളരെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അതായത് നമ്മുടെ സ്റ്റാർ മൂവീസിൽ ഒരു സീരീസ് മുഴുവൻ ഈ മത്സരം കാണിക്കാവുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അപ്പൊ മേഷനേറ്റ് മൂവീസ് പോലും ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തിരുന്നു. കാരണം ഇങ്ങനെ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുമെന്നുള്ള വിവരം എല്ലാ ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു. ഒരുപാട് നമ്മുടെ പൈസ മുടക്കിയിട്ടാണ് ഈ ഒരു മത്സരം കൂടെ നടത്താനുള്ള പ്ലാനിങ് ഇരുന്നത്. പക്ഷെ ആ ഒരു മത്സരം വളരെ നിരാശാജനകമായിട്ട് ക്യാൻസൽ ആയി പോയി എന്ന് പറയുന്നത് ഇന്ത്യൻ ആരാധകർക്ക് നിരാശയാണ്. അപ്പൊ ഇതിന്റെ ഇനിയുള്ള തുടർക്കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ആയി വിടുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ആയി മറ്റൊരു ദിവസമായി മറ്റൊരു അറിയുമായി കാണപ്പെടുന്നവരേക്കും. Bye-bye.